അരങ്ങേറ്റ മത്സരത്തിൽ സൗദി ക്ലബ് അൽ ഇത്തിഹാദിനായി ഗോൾ നേടി സൂപ്പർ താരം കരീം ബെൻസിമ. അറബ് ക്ലബ് ചാമ്പ്യൻസ് കപ്പിൽ റയൽ മാഡ്രിഡ് മുൻ സ്ട്രൈക്കറുടെ വിജയ ഗോളിന്റെ പിൻബലത്തിൽ ടുണീഷ്യൻ ക്ലബ് ES ടുണീസിനെ 2-1 അൽ ഇത്തിഹാദ് തോൽപ്പിച്ചത്. അൽ ഇത്തിഹാദിന്റെ ഹോം ഗ്രൗണ്ടായ റിയാദിലെ കിംഗ് ഫഹദ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. 1-1 എന്ന സ്കോറിൽ നിൽക്കെ 55-ാം മിനിറ്റിലായിരുന്നു ബെൻസിമയുടെ വിജയ ഗോൾ പിറന്നത്. ബോക്സിന്റെ അരികിൽ നിന്ന് ഉന്നമിച്ച് മനോഹരമായ സ്ട്രൈക്കിലൂടെയായിരുന്നു ബെൻസിമ സ്കോർ ചെയ്തത്. അരങ്ങേറ്റ മത്സരത്തിൽ ഇത്തിഹാദിനായി തകർപ്പൻ പ്രകടനമാണ് 36-ാരനായ ഫ്രഞ്ച് താരം പുറത്തെടുത്തത്. ടീമിന്റെ ആദ്യ ഗോളിന് വഴിയൊരുക്കിയതും ബെൻസിമയായിരുന്നു. ES ടുണീസിനെതിരെ ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് സൗദി ലീഗ് ചാമ്പ്യന്മാരായ അൽ ഇത്തിഹാദ് വിജയം പിടിച്ചെടുത്തത്. 26-ാം മിനിറ്റിൽ ബെഗുവേര ടുണീസിന്റെ മുന്നിലെത്തിച്ചു. 35-ാം മിനിറ്റിൽ സൗദി ക്ലബ് ഗോൾ മടക്കി. കരീം ബെൻസിമയുടെ അസിസ്റ്റിൽ നിന്ന് ഹംദള്ളയാണ് അൽ ഇത്തിഹാദിനായി ലക്ഷ്യം കണ്ടത്. അറബ് ക്ലബ് ചാമ്പ്യൻസ് കപ്പിൽ ഇത്തിഹാദിന്റെ അടുത്ത മത്സരം ഞായറാഴ്ചയാണ്. മറ്റൊരു ടുണീഷ്യൻ ക്ലബായ CSFAXIAയാണ് ബെൻസിമയുടെ ടീമിന്റെ എതിരാളികൾ. റയൽ മാഡ്രിഡിന്റെ ഇതിഹാസ താരമായ കരീം ബെൻസിമ സ്പാനിഷ് ക്ലബ്ബുമായുള്ള കരാർ അവസാനിച്ചതിനെ തുടർന്നാണ് സൗദി ക്ലബ് അൽ ഇത്തിഹാദിലേക്ക് ചേക്കേറിയത്. ഫ്രഞ്ച് ടീമിൽ ബെൻസിമയുടെ സഹതാരമായിരുന്ന എൻഗോളോ കാന്റെയും അൽ ഇത്തിഹാദിൽ ചേർന്നിരുന്നു. ചെൽസി മുൻ ഡിഫൻഡർ ഇന്നത്തെ മത്സരത്തിൽ കളിച്ചിരുന്നില്ല.